ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാജിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പുതിയ ഫ്രൂട്ട് പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണ്. കെപ്പൽ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഏകദേശം ഒരു നട്ടിട്ട് 2 വർഷത്തോളമായി. അത് കായ്ക്കണമെങ്കിൽ ഒരു 4-5 വർഷം ഒക്കെ ആകുമെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 1-2 സ്ഥലത്തും കണ്ട് ഇത് കായ്ച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ കെപ്പലിനെ ഒന്ന് പരിചയപ്പെടാം, അതേപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവല്ലേ. ഓക്കെ, അപ്പോൾ കെപ്പൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലേറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-8 വർഷമൊക്കെ ആയിട്ടുള്ളൂ. 5-10 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഇത് സീഡ് പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ നഴ്സറികളിലൊക്കെ ലഭിച്ചു വരുന്നത്. ഇതിൻ്റെ തൈക്ക് ഏകദേശം ഒരു 1000-1500-2000 രൂപ വരെയൊക്കെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വില വരുന്നുണ്ട്. ഇത് തന്നെ കേരളത്തിൽ തന്നെ ഇപ്പം നമ്മളെ പെരുമ്പാവൂരുള്ള നമ്മളെ ശ്രീകുമാർ ചേട്ടൻ്റെ വീട്ടിൽ കായ്ച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല എന്ന് ആണ് നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് സീഡിയും മുത്ത് മുളപ്പിച്ചുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസം ഈ പ്ലാന്റ് കായ്ക്കുന്നതിന് വരുന്നതെന്നാണ്. ഇതിൻ്റെ ലെയർ പ്ലാന്റുകൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ, പഴയ കാലങ്ങളിലൊക്കെ ഇത് കൊട്ടാരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഫലം നമുക്ക് അവർക്ക് മാത്രമേ ഇത് കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാർക്കൊന്നും ഈ ഫലം കഴിക്കാനുള്ള അവകാശമില്ലായിരുന്നു. പിന്നീടാണ് ഇതിങ്ങനെ എന്നൊക്കെ പറയപ്പെടുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഒന്നും എനിക്കുള്ള അറിവ് എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഇതിൻ്റെ പെർഫ്യൂം അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പിൽ വരെ ഇതിൻ്റെ സുഗന്ധം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഞാനിത് നട്ടിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു, 2-2.5 വർഷത്തോളമായി. ഏകദേശം ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേനും ഇത് കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഒരു പ്രത്യേക ഒരു നല്ല ടെമ്പറായിട്ടുള്ള ലീഫുകളാണ്. ഇത് ഞാൻ ഏകദേശം 2000 രൂപ കൊടുത്തിട്ടാണ് ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പോൾ അത്രയൊന്നും വിലയില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം സാധാരണ ജൈവവളങ്ങളൊക്കെയാണ് ഇതിനും മറ്റു ഫ്രൂട്ട് പ്ലാന്റിന് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഈ തടിയിലാണ് ഇതിൻ്റെ ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത്. ആദ്യം ഫ്ലവർ ആവും, അതിനുശേഷം ആ ഫ്ലവർ ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ തടി നന്നായിട്ട് മൂപ്പായതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഫ്ലവറിങ് സാധാരണയായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതിൻ്റെ കപ്പലിൻ്റെ തൈകൾ ഇപ്പോൾ എല്ലാവരും നട്ടു പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം 1-2 സ്ഥലത്ത് മാത്രമേ ഇത് കായ്ച്ചിട്ടുള്ളെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ പെരുമ്പാവൂരുള്ള നമ്മുടെ ശ്രീകുമാരൻ ചേട്ടൻ്റെ ഫാമിൽ ഇത് കായ്ച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇടുക്കിയിലോ ഇടയ്ക്കോ 1-2 സ്ഥലത്തൊക്കെ ഇതിന് ഫ്രൂട്ടായിട്ടുള്ളൂ. ഏതായാലും ഞാനിതിന് ഇതിന് ഫ്ലവറായി ഫ്രൂട്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്ഥലത്ത് ഇത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കെപ്പലിനെ പറ്റി ഉള്ള ഈ ചെറിയ വിവരണം ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.